ഹായ് ഈ നാട്ടിലെ പള്ളികളെയും പള്ളിയുടെ പരിസരങ്ങളെയും ഉപയോഗപ്പെടുത്തി മനുഷ്യരെ കലഹത്തിലേക്ക് നയിക്കാൻ വേണ്ടി ലീഗ് പ്ലാൻ ചെയ്ത ഒരു പരിപാടി പൊളിഞ്ഞു പോയത് നമ്മളൊക്കെ അറിഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായി പള്ളികളിൽ രാഷ്ട്രീയം പറയാൻ വരേണ്ടതില്ല എന്ന സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന സമസ്തയുടെ സമുന്നതനായ നേതാവിൻ്റെ സമുദായത്തിൻ്റെ നേതാവിൻ്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിനു ശേഷം അങ്ങേരെ സഖാവാക്കാനും കമ്മ്യൂണിസ്റ്റാക്കാനുമൊക്കെയാണ് ലീഗിലെ പല പ്രവർത്തകരും തയ്യാറായത്. തങ്ങൾക്കെതിരെ നിൽക്കുന്നവരാരായാലും അത് അബുവരീക്കോടായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങളായാലും ലീഗിനൊരുപോലെയാണ്. കുഞ്ഞാലിക്കുട്ടി ലീഗിനെതിരെ മുമ്പ് നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ടായിരുന്നു സയ്യിദ് മൊയിൻ അലി ശിഹാബ് തങ്ങളെ പോയിട്ട് വാർത്താ സമ്മേളനത്തിനിടെ ഒരുളുപ്പുമില്ലാതെ പച്ചത്തെറി വിളിച്ചു പറയാൻ ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ തയ്യാറായത് നമ്മളൊക്കെ കണ്ടതാണ്. ഈ സയ്യിദ് മൊയിൻ അലി ശിഹാബ് തങ്ങളെയും ആ ഘട്ടത്തിൽ ഏത് തരത്തിലായിരുന്നു ലീഗിൻ്റെ പല പ്രവർത്തകരും തെറി വിളിച്ചിട്ടുണ്ടായിരുന്നത്, ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തങ്ങൾക്കെതിരെ നിൽക്കുന്നവരാരായാലും അവരെയൊക്കെ തെറി വിളിക്കുക, അവർക്കെതിരെ അപവാദ പ്രചരണം നടത്തുക, ഇതാണ് ലീഗിൻ്റെ ശൈലി. കുറേ കാലമായി അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും നിരന്തരം ഇതുപോലെ ലീഗുകാർ തെറി വിളിക്കാറുണ്ടായിരുന്നു. അവർ നടത്തുന്ന മതസ്ഥാപനങ്ങൾക്കു നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചു വിടാറുണ്ടായിരുന്നു. അവർ നടത്തുന്ന മദ്രസകളിലെയും മതസ്ഥാപനങ്ങളിലെയും ഉസ്താദുമാരെയും മുത്തഅല്ലിമീങ്ങളെയുമൊക്കെ ആക്രമിക്കാനും അടിക്കാനുമൊക്കെ ലീഗിൻ്റെ ആളുകൾ തയ്യാറായ എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഏത് പരിസരത്തായാലും പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന മതസംഘടനകൾ തമ്മിൽ നടക്കുന്ന കലഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ കലഹങ്ങൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ലീഗായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. നിശ്ചയിച്ചതായ മുത്തവല്ലിയോ അല്ലെങ്കിൽ അവൻ അതിൽ എഴുതി ചേർക്കപ്പെട്ടതനുസരിച്ചുള്ള അതിനെ കൈകാര്യം ചെയ്യേണ്ടതായ നാദിര്യങ്ങൾ, ആ നാദിര്യങ്ങൾ ഇതരാശയക്കാരാകുമ്പോൾ, ഉദാഹരണമായിട്ട് ബിദഅഇ ആശയം, ഇപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഇവിടെ വാഴക്കാട് ദാറുലുഊലൂമിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഒരുപാട് സ്വത്തുകൾ, ആ സ്വത്തുകളിന്ന് ആ അത് വഖഫ് ചെയ്ത വാഖിഫിൻ്റെ വാഖിഫ് അതിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ആ വാഖിഫിൻ്റെ നിബന്ധന അനുസരിച്ചല്ല അത് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതവിടെ പള്ളിയിൽ ദർസ് നടക്കണം, അവിടെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതണം, ഇങ്ങനെ തുടങ്ങി മാലകൾ, മൗലൂദുകൾ, ഇതൊക്കെ ശറഈൽ അംഗീകരിക്കപ്പെട്ട വിശുദ്ധമാവുന്ന ശരീഅത്തിനോട് എതിരല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അയാളെ ആ വഖഫിൻ്റെ രേഖയിൽ രേഖപ്പെടുത്തി. ക്രമേണ വാഖഫിൻ്റെ അതിൻ്റെ നേതൃത്വം ബിദഅഇ ആശയങ്ങളെ കയ്യിൽ വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു പോയി, അത് നമ്മളെ കയ്യിൽ നിന്ന് അതൊക്കെ ഒഴിവായിപ്പോയി. ഇങ്ങനെ പല കേസുകളും ഒന്ന് നമുക്കുണ്ട്, പല കേസുകളുണ്ട്. അപ്പോൾ വഖഫ് ബോർഡ് അത് കൈകാര്യം ചെയ്തവരാരെന്നുള്ളതല്ല, മുത്തവല്ലിമാരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മഹല്ലത്തിലുള്ളതായ ആളുകളും വളരെ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ടത്. വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന് തന്നെയാണ് വളരെ കൃത്യമായി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് വാഴക്കാട് ദാറുലുലൂമിനെ കുറിച്ചാണ്. മർഹൂം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരടക്കമുള്ള ഒരുപാട് മതപണ്ഡിതന്മാർ പിന്നെ വളർന്നു വന്ന നാടാണ്, സമുദായത്തിൻ്റെ നേതാക്കൾ വളർന്നു വന്ന നാടാണ് വാഴക്കാട് എന്ന് നമുക്കറിയാം. വാഴക്കാട് ദാറുലുലൂമും പ്രതാപികളായ ഒട്ടനേകം പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു മതസ്ഥാപനമായിരുന്നു എന്നും നമുക്കറിയാം. എന്താണ് ഇന്ന് ആ ദാറുലുലൂമിൻ്റെ അവസ്ഥ? ആ ദാറുലുലൂമിന് ഒട്ടനേകം സ്വത്തുണ്ട്, എൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. പാട്ടത്തിന് കൊടുക്കുന്ന പാടങ്ങൾ, റബ്ബർ വെച്ച ഒരുപാട് തോട്ടങ്ങൾ, കഴുങ്ങിൻ തോട്ടങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഈ ദാറുലൂമിൻ്റെ കീഴിലുണ്ട്. ഇതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോകുന്ന പണം എങ്ങോട്ടാണ് പോകുന്നത്? അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? ഈ രീതിയിലുള്ളൊരു ചർച്ച നമ്മുടെ നാട്ടിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള മതസ്ഥാപനങ്ങൾക്ക് ആളുകൾ വഖഫ് ചെയ്ത നിരവധിയായിട്ടുള്ള സ്വത്തുകളുണ്ട്, അതൊക്കെ ഈ നാട്ടിലെ വിശ്വാസികളുടെ സ്വത്താണ്. പക്ഷേ അതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന് തന്നെയാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? അത് തന്നെയാണ് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ, കുറ്റിക്കാട്ടൂരിലെ ഒരു മതസ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് 75,000 രൂപ പിന്നെ കൊടുത്ത്, 5,000 രൂപ കണക്കിൽ കാണിച്ച് ഏക്കർ കണക്കിന് സ്വത്ത് പിന്നെ സ്വന്തം പേരിലാക്കിയ ലീഗ് നേതാവില്ലേ, പ്രതിഷേധത്തിനൊടുവിലായിരുന്നില്ലേ എം സി കമറുദ്ദീൻ വഖഫ് സ്വത്ത് തിരിച്ചു കൊടുത്തത്? ഇങ്ങനെ എത്ര ഇടങ്ങളിൽ ലീഗിൻ്റെ നേതാക്കന്മാർ ഈ വഖഫ് സ്വത്ത് പിന്നെ സ്വന്തം കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ലീഗിന് വലിയ തിരിച്ചടിയാകും എന്നത് തന്നെയാണ് ലീഗ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി തയ്യാറായത്. അത് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മനസ്സിലാക്കുകയാണ്.
ഈ വഖഫ് സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോവുകയാണ്. ലീഗിൻ്റെ കാപട്യം സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായി നിലപാട് പറഞ്ഞത്. ഈ നാടിൻ്റെ മതസ്ഥാപനങ്ങളെ, പള്ളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അധികാരം കെട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല എന്നു തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ മായന. മനസ്സിലായോ? എന്നിട്ട് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഏതു രീതിയിലാണ് അതിനോട് ലീഗിൻ്റെ ആളുകൾ പ്രതികരിക്കുന്നത്? നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ലീഗിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു ചർച്ചയാണിത്. കാരണം അറിയോ, ഒരു വേസപ്പാമ്പിനെ തീറ്റി പോയിട്ട് കെട്ടി ചെല്ലിയിൽ നിന്ന് അത് മൂർഖനായിട്ട് പോയി ഞങ്ങളെ കൊത്തി. ഇപ്പൊ ലീഗിന്റെ ഊരമ പ്രസിഡന്റ് ആയാളാണ് ജിഫ്രി മുത്തുക്കോയ. അദ്ദേഹം ആ ജൂദാസിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഒറ്റുകൊടുത്താല് ഈ ഒറ്റുകാരനെ തിരിച്ചറിയാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഒറ്റുകാരനെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത് പിണറായി. പിണറായി ഇപ്പോ ഈ യുവക്കൂടുമായി ബന്ധപ്പെട്ട നിയമം വന്നില്ലേ, ഇയാളെ സ്വഭാവം ഞങ്ങൾ തിരിച്ചറിയാൻ കഴിയായിരുന്നു. ഏതാണ് ഇയാളെ സ്വഭാവം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒന്ന് ഓർക്ക സഹാക്കളെ, ഞങ്ങള് ജിഫ്രി മുത്തുക്കോയന്റെ ഉയർമ പറഞ്ഞ പാർട്ടിയല്ല. പാട മുത്തുക്കോയ ഒന്ന് മനസ്സിലാക്കണം. ഈ സമൂഹ സമുദായം വളർത്തി കൂടുന്നത് മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്കും മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനും മതപരമായിട്ടുള്ള പുരോഗതിക്കും വേണ്ടിയിട്ടാണ്. മുത്തുവിനെ പോലത്തുള്ള ആൾക്കാരൊക്കെ തീറ്റി പോയിട്ട് വളർത്തിയത് സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് ഒരു നേരം ഭക്ഷണം തികച്ചു കൊടുക്കാതെ നല്ല ഇറച്ചും മീനും ഒക്കെ കൊടുത്ത് പൊരിച്ച് കൊടുത്ത് നടുക്കലെ കഷ്ണം കൊടുത്ത് തീറ്റിപ്പോറ്റിയത് എന്നറിയോ? കമ്മ്യൂണിസത്തിൻ്റെ അവസാന പാടാനല്ല, മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ സമുദായം സമൂഹം ഏറ്റെടുത്ത് വളർത്തിക്കൊടുത്തത്. ഇത് പാല് കൊടുത്ത കൈക്ക് കൊത്തിക്കൊണ്ട് വെസപ്പാമ്പിൻ്റെ മാതിരി മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാളകത്തിൽ പോയി മാളത്തിൽ പോയി ഇരുന്നുകൊണ്ട് ലീഗിനെ വിമർശിക്കാൻ വന്നാൽ ഒരു 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 സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക. ഈ തടിയും ഇത്ര വളർന്നതൊക്കെ ലീഗും പച്ചക്കൊടിയുടെ തണലിലാണ് എന്നുള്ളത് മുത്തുക്കോയി കേട്ടി ജലീലിന്റെ വാക്കും കേട്ട് വരണം. മുത്തുക്കോയ ഒന്ന് ഒന്ന് ജിഫ്രിക്ക് സി പി എമ്മിനെ പേടിയുണ്ടാവും, ഞങ്ങൾക്കതിന് പേടിക്ക. ജിഫ്രി ഏകാധിപതിയാ സംസ്ഥാന സംസ്ഥാന ജനറൽ സെക്രട്ടറി മരിച്ചതിന് ശേഷം പതിനായിരത്തി സെക്രട്ടറി തന്നെ എടുക്കുക, ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ജിഫ്രി ഒറ്റക്ക് പ്രഖ്യാപിക്കുക. എന്നെയാണ് കേട്ടി ജലീലും ആഗ്രഹിച്ചത്, ഒറ്റക്ക് എല്ലാം ഒറ്റക്ക് വേറെ ആരും വേണ്ട. അതുകൊണ്ട് ജിഫ്രി അത് പേടിച്ചാൽ മതി. സി പി എമ്മിനെ സമസ്തക്ക് പിടിപെട്ട ഒരു വൈറസാണ് ജിഫ്രി മുത്തുക്കോയ. ഈ വൈറസിന് എന്താ പേരിടണമെന്നുള്ളത് ആരോഗ്യവകുപ്പിനോട് ചോദിച്ചിട്ട് വേണം. ആലോചിച്ച് നോക്കി, നിങ്ങൾ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ചാണ് ഇവർ ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് സമുദായത്തിൻ്റെ സംരക്ഷകർ. ചിന്തിക്കുക, ഈ നാട്ടിലെ വിശ്വാസികളായ മനുഷ്യരോടാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരോടാണ് ഈ ലീഗിനെ ഇനി എന്നാണ് നിങ്ങൾ തിരിച്ചറിയുക?